എനിക്ക് തന്നെ മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു കാര്യമാണുള്ളത്. ഒരുപക്ഷെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കാം. എൻ്റെ വല്യപ്പൻ 99 വയസ്സിലാണ് മരിക്കുന്നത്. എൻ്റെ അപ്പൻ ഫാദർ 104 വയസ്സിലും. അപ്പം ആ പാരമ്പര്യം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജനതികമായ ഘടനയിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഗ്യമാണത്. മാന്യ സുഹൃത്തുക്കളെ, വളരെ സവിശേഷതകളുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മെത്രാഭിഷേകത്തിൻ്റെ 50 ആണ്ടുകൾ പൂർത്തിയാക്കുന്ന ആത്മീയ ആചാര്യൻ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിലിൻ്റെ ഒപ്പമാണ് ഞാനുള്ളത്. പാലാരൂപതയുടെ 2-ാമത്തെ മെത്രാൻ, ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കത്തോലിക്ക മെത്രാന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള മേൽപ്പട്ടക്കാരൻ. വളരെ വലിയ സന്തോഷത്തിൻ്റെ സമയമാണിത്. അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിന് ഇത് ദൈവത്തിൻ്റെ മുൻപിൽ ഉയർത്തുന്ന നന്ദിയുടെ പ്രകരണങ്ങളുടെ സമയമാണ്. പാലാരൂപതയ്ക്ക് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. എല്ലാവരുടെയും സ്നേഹപൂർവകമായ അഭിനന്ദനങ്ങളും ആശംസകളും അഭിവന്യ പിതാവിന് ഞാൻ അർപ്പിക്കുകയാണ്. പിതാവെ, നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ബൈബിളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 90-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ ആയുസ് 70 വയസ്സ്, ഏറിയാൽ 80. പിതാവ് 90 കഴിഞ്ഞ് 100 അടുക്കുകയാണ്. അതിൻ്റെ രഹസ്യം എന്താണ്? എനിക്ക് തന്നെ മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു കാര്യമാണുള്ളത്. ഒരുപക്ഷെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കാം. എൻ്റെ വല്യപ്പൻ 99 വയസ്സിലാണ് മരിക്കുന്നത്. എൻ്റെ അപ്പൻ ഫാദർ 104 വയസ്സിലും. അപ്പം ആ പാരമ്പര്യം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജനതികമായ ഘടനയിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഗ്യമാണത്. പിന്നെ ശാരീരികമായ വലിയ അസ്വാസ്ഥ്യങ്ങളൊന്നും എനിക്കില്ല, അധികമൊന്നുമില്ല. അതും ഒരു കാരണമായിരിക്കാം. വളരെ ലളിതമായൊരു ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പൊതുവെ. ബാല്യകാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് വലിയ രോഗങ്ങളൊന്നും എനിക്ക് സാമാന്യം പറയാം 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ കഴിഞ്ഞ പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗം എനിക്ക് ബാധിച്ചിട്ടുള്ളൂ. അപ്പോൾ പിതാവിൻ്റെ ചിട്ടയായ ജീവിതം, ശാന്തമായ മനസ്സ്, ലളിതമായ ജീവിത ശൈലി, അതേസമയം വിശാലമായ ജീവിത വീക്ഷണം, ഇതൊക്കെ ശാരീരിക മാനസിക ആരോഗ്യത്തെ സഹായിച്ചു എന്നാണ് പിതാവ് കരുതുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് കുറേയൊക്കെ. എല്ലാം ഞാൻ അതുപോലെ പൂർണ്ണം അംഗീകരിക്കും. വിശാലമായ വീക്ഷണവും മറ്റും എനിക്ക് അധികമില്ല എന്ന് പറയുന്നത് കൂടി ഇപ്പോൾ ഒരുപക്ഷെ കുറച്ച് അതിശയോക്തിപരമാണെന്ന് എനിക്ക് തോന്നുന്നു. പിതാവ്, ഞാനങ്ങനെ പറയാനുള്ള കാരണം, പിതാവ് 1952 യൂറോപ്പിലെ വിദ്യാഭ്യാസം നടത്തിയ ആളാണ്. അന്നു മുതൽ 2015 വരെയും എല്ലാ വർഷവും തന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സന്ദർശനം നടത്തുകയും അവിടുത്തെ സംസ്കാരങ്ങളും ജീവിത രീതികളും ഒക്കെയായി ബന്ധപ്പെടുകയും വലിയ വലിയ മനുഷ്യരെയും കൊച്ചു കൊച്ചു മനുഷ്യരെയും ഒക്കെ കണ്ടു പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് അറിവും ജീവിതാനുഭവവും വളർത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് പിതാവിൻ്റെ വലിയ ജീവിത വീക്ഷണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ SB കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പഠിച്ച ശേഷം BA തൃശ്ശിനാപ്പിളിൽ, MA ലയോള കോളേജിൽ മദ്രാസിൽ. അപ്പോൾ ആ ഒരു അന്നത്തെ കാലത്ത് തന്നെ ഒരു
കേരളത്തിന് തിരുവിതാംകൂറിന് പുറത്ത്, അന്ന് തിരുവിതാംകൂർ സംസ്ഥാനമായിരുന്നല്ലോ, പുറത്ത് പോയി പഠിക്കുവാനും മറ്റു ആളുകളെ ബന്ധപ്പെടുവാനും സാധിച്ചു. കുറേ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അന്നേരം അന്ന് പലർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ തന്നെ വിഷമമായിരുന്നു. എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു. പിന്നെ ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ പ്രദേശത്ത് എലഞ്ഞിയിലൊരു യു പി സ്കൂൾ മാത്രമേ ഉള്ളൂ, സെൻറ്റ് പീറ്റേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ. അവിടെ തന്നെ ആ പ്രദേശത്ത് മുഴുവൻ എലഞ്ഞി, ഉത്തരവരം, മരങ്ങോലി, ആ പ്രദേശം എല്ലാം കൂടെ കൂടിയ ഒരു ഒരു യു പി സ്കൂൾ. അവിടെ തന്നെ 10-20 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നു. സാധിക്കുന്നില്ല, പലർക്കും അന്നത്തെ സാമ്പത്തിക സ്ഥിതി അതായിരുന്നു. വിദ്യാഭ്യാസം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിതാവ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു, കുലീനമായ ഒരു പാരമ്പര്യത്തിൽ വളർന്നു. അങ്ങനെയാണ് പിതാവിന് വിദ്യാഭ്യാസം വാഴക്കുളത്ത് നടത്താൻ, മാന്നാനത്ത് നടത്താൻ, പിന്നീട് കോളേജ് വിദ്യാഭ്യാസം ജെസ്യൂട്ട്സിൻ്റെ കീഴിൽ നടത്താനൊക്കെ അവസരമുണ്ടായത്. ഇതൊക്കെ പിതാവിൻ്റെ ശാസ്ത്രബോധം വളരാനും മനസ്സ് കൂടുതൽ വിശാലമാകാനും അറിവ് വർദ്ധിതമാകാനും ഒക്കെ സഹായിച്ചു എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഞാൻ സമ്പന്നമായ കുടുംബം എന്ന് പറയാനില്ല, ഇടത്തരം കുടുംബം മാത്രമേ ഉള്ളൂ. എൻ്റെ വലിയ സമ്പന്നമായ കുടുംബമൊന്നുമല്ല, ഒരു സാമാന്യ വീട്, ഇടത്തരം മിഡിൽ ക്ലാസ് ഫാമിലി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുടുംബമാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ, അതുകൊണ്ടാണല്ലോ ലയലൊക്കെ പോയി പഠിക്കാൻ സാധിച്ചത് മദ്രാസിലൊക്കെ. ഇവിടുന്ന് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്, പിതാവ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് എന്ന് പറഞ്ഞാൽ ബിരുദാനന്തര ബിരുദം സാമ്പത്തിക ശാസ്ത്രത്തിൽ പൂർത്തിയാക്കിയ ശേഷമാണ് സെമിനാരിയിൽ പ്രവേശിക്കുന്നതിലേക്ക് ചിന്ത പോലും വരുന്നത്. പിതാവിന് വേണമെങ്കിൽ കർമ്മിലീത്ത വൈദികനാകാമായിരുന്നു, അല്ലെങ്കിൽ ജെസ്യൂട്ട് സഭയിൽ ചേർന്ന് വൈദികനാകാമായിരുന്നു. ഇത് രണ്ടും വേണ്ട എന്ന് വെച്ച് രൂപതാ വൈദികനാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ത് കാരണത്താലായിരിക്കും? യഥാർത്ഥമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവപരിപാലനയാണ്. തീർച്ചയായിട്ടും ഞാൻ വിദ്യാഭ്യാസ കാലത്ത്, പ്രത്യേകിച്ചും ട്രിസ്നാപ്പിളിൽ പഠിക്കുന്ന കാലത്ത്, കോഴ്സെല്ലാം കഴിഞ്ഞ്, പരീക്ഷയെല്ലാം കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് അവിടെ ഒരു വൊക്കേഷൻ ധ്യാനമുണ്ടായിരുന്നു, ദൈവവിളി ധ്യാനം. അത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെ വന്ന് ചേരാമെന്ന് അവിടെ അച്ഛൻ പറയുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷൻ പറഞ്ഞു, ആർക്കെങ്കിലും ഞാൻ ഉദ്ദേശം ഒന്ന് പോയി കളയാം. ഞാൻ ആ ധ്യാനത്തെ സംബന്ധിച്ച് 3 ദിവസം ധ്യാനമായിരുന്നു. അത് കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ വൊക്കേഷനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ എം എ വിദ്യാഭ്യാസം ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചതാണ്. അച്ഛൻ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു. സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴേ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതാവസ്ഥയെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു വർഷം ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് ഉടനെ അപേക്ഷിക്കണം സെമിനാരിൽ, അല്ലെങ്കിൽ നിങ്ങൾ യു ലൂസ് യുവർ വൊക്കേഷൻ. ശരി, എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ്? എന്നോട് അച്ഛൻ പറഞ്ഞു, യു ഷുഡ് അപ്ലൈ. ഞാനതുകൊണ്ട് സെമിനാരിൽ അപേക്ഷിച്ചത്. ഈ പിതാവ് പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെയും സെമിനാരിയിൽ ചേരണം, അച്ഛനാകണം എന്നൊന്നും പിതാവ് ചിന്തിച്ചിരുന്നില്ല എന്നാണോ? കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല എന്ന് മാത്രം, അതൊക്കെ ആ മനസ്സിലുണ്ട്. അതെല്ലാം പലതും ആ ഒരു എൻ്റെ കൂടുതൽ ചാച്ചിലെ അവസ്ഥയൊക്കെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. വ്യക്തമായൊരു തീരുമാനം എനിക്കില്ലായിരുന്നു. ഒരു തീനാളമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കനൽ പോലെ ഉണ്ടായിരുന്നു. ഞാൻ പിതാവ് വൊക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു, KCBC. അപ്പം ആ സമയത്ത് പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി, സെക്രട്ടറി എന്നുള്ള നിലയിൽ. അപ്പം ഞാൻ അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. പലരും ആൾക്കാരും പറയാറുണ്ട് ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 5 വയസ്സുള്ളപ്പോഴൊക്കെ അച്ഛനാകണം, ഒരു കന്യാസ്ത്രീ ആകണം എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിതാവിന് പക്ഷേ അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതി ദൈവവിളി ഇല്ലായിരുന്നു എന്നല്ല. എൻ്റെ ഒരു സംശയം പിതാവിനെ ദൂരീകരിക്കാവുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ നിശ്ചയമാണ് ഈ ദൈവവിളിയുടെ കാതൽ എന്നുള്ളതാണ്. അത് ശരിയാണ്. ദൈവവിളിയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രഥമമായും ആ ദൈവത്തിൻ്റെ വിളിയാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. അതെങ്ങനെയാണ് നമ്മളുടെ പക്കൽ എത്തിച്ചേരുന്നു, അതാണ് വിവിധ മാർഗത്തിലൂടെ എത്തിച്ചേരുന്നു പറയുക. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്, ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചിരുന്നപ്പോൾ
വീട്ടിലെ വെക്കേഷന് തേങ്ങായിടിയിൽ ഞാൻ പോയി. അപ്പോൾ എനിക്ക് രണ്ട് കരിക്ക് അവകാശമുണ്ട്. രണ്ട് കരിക്ക് ഞാൻ പോയി കൊണ്ടുവന്നു. ആദ്യത്തെ കരിക്ക് അമ്മ എടുത്ത് വെട്ടി. ഞാൻ ചോദിച്ചെന്തിനാണ് എൻ്റെ കരിക്ക് അമ്മ വെട്ടിയത്. രണ്ടാമത്തെ കരിക്ക് ഒരു എടുത്ത് വെട്ടി എൻ്റെ കൈക്കിട്ട് ആദ്യത്തെ വിട്ടുകൊണ്ടത്. കൈ മുറിഞ്ഞു വളരെയേറെ, ഇപ്പോഴും അടയാളം കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ സെമിനാർ കോളേജിൽ ഇരുന്നപ്പോൾ കുര്യാസ് ഞങ്ങളുടെ വാർഡൻ കുര്യാസ് അച്ഛൻ ജോസഫ് കുര്യാസ്, അദ്ദേഹം എൻ്റെ കൈ കണ്ട് എന്നാ പറ്റി ജോസഫ് എന്നാ പറ്റി എന്ന് ചോദിച്ചു. ഞാൻ കരിക്ക് പറ്റിയതാണെന്ന് പറയും. അയ്യോ, ഈ കൈ മുറിഞ്ഞ് പോയിരുന്നില്ല, അച്ഛനാൻ ഒക്കെയല്ലായിരുന്നു എന്നോട് പറഞ്ഞത്. ഓ, എന്തുകൊണ്ടാണ് അച്ഛനത് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇത് ഈ കൈ മുറിഞ്ഞ് പോയിരുന്നെങ്കിൽ അച്ഛനാകാൻ ഒക്കെയില്ലായിരുന്നു എന്നോട് പറഞ്ഞു. ഓ, അപ്പോഴെന്തോ ഒക്കെ എൻ്റെ ജീവിതം, എൻ്റെ പ്രവർത്തനങ്ങളുടെ ജീവിത രീതിയിലൊക്കെ അവരെന്തോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വൊക്കേഷന് എനിക്ക് ഈ അച്ഛനങ്ങനെ പറയാൻ കാരണം. പിന്നെ വൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും നമ്മുടെ കുടുംബ അന്തരീക്ഷമാണ്. ഈ വൈദിക അന്തസ്സിലേക്കും സന്യാസി ജീവിതത്തിലേക്കും പ്രവേശിക്കാനുള്ള പ്രധാന മോട്ടീവ് ഫോഴ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികള് ഉണ്ടാകാൻ എളുപ്പമാണ്. നല്ല മാതാപിതാക്കൾ അവരെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെല്ലാ കാര്യത്തിലും, കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ. അത് അവിടുന്ന് കിട്ടുന്ന ആ അത് അനുസാവകാശം വളർന്നു വരുന്ന ദൈവവിളിയിലേക്ക് വരുന്നത്. പിന്നെ ആരെങ്കിലും അച്ഛന്മാരോ ആരെങ്കിലും സഹായിക്കും. പിതാവിൻ്റെ ഈ വൈദിക പരിശീലനം റോമിലായിരുന്നല്ലോ, പട്ടം സ്വീകരിച്ചതും റോമിൽ നിന്നാണ്. അതേക്കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ ഞാൻ 7 കൊല്ലം പ്രൊപ്പഗാൻഡ കോളേജിൽ പഠിക്കുകയായിരുന്നു. നല്ലൊരു പരിശീലനം അവിടെ ലഭിച്ചു എനിക്ക് എല്ലാ കാര്യത്തിലും. ആധ്യാത്മികമായിട്ട് വളരെ എനിക്ക് വളരെയേറെ സാധിച്ചിട്ടുണ്ട്. ആധ്യാത്മികതാക്കന്മാർ ഒത്തിരി നല്ല അച്ഛന്മാർ, സമർത്ഥരായ പ്രഗത്ഭരായ വൈദിക ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്ന, കോളേജിൽ മാത്രമല്ല പുറത്തുള്ളവരും. അവരൊക്കെ വന്ന് ഞങ്ങൾക്ക് പല സംശയം പലതരത്തിൽ നമുക്ക് ഉപദേശങ്ങൾ തരുമായിരുന്നു. അതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് കുറേ ഈ വൈദികയിൽ വളരാനായിട്ട്. എങ്കിലും പൂർണ്ണതയിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരിയൊക്കെ പരാജയങ്ങളുണ്ട്. ഒരു ഇടവക വൈദികനാകുന്നത് ഇടവക ഭരിക്കാനാണ്, അല്ലെങ്കിൽ അജപാലന ശുശ്രൂഷയ്ക്കാണ്. പക്ഷെ പിതാവ് ഇടവയിൽ ഒന്നും തന്നെ ഇരിക്കാൻ പിതാവിന് അവസരം ഉണ്ടായിട്ടില്ല. പിതാവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവസരം ഉണ്ടായിട്ടില്ല. പിതാവ് സെമിനാരിയിലെ പരിശീലകനായിട്ട് മാറി അവിടെ നിന്ന് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. പക്ഷേ മെത്രാൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അജപാലന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ്. പള്ളിയിലൊന്നും ഇരിക്കാഞ്ഞിട്ടും പിതാവിൻ്റെ അജപാലന ശുശ്രൂഷ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും വിലയിരുത്തലും അനുഭവവും. അതെങ്ങനെ സംഭവിക്കുന്നതാണ്? അച്ഛൻ പറഞ്ഞ ഈ കാര്യം തന്നെ 1973 എൻ്റെ നോമിനേഷനുമായിട്ട് വന്ന ഇൻ്റേൺഷിപ്പ് ചില സെക്രട്ടറിയോട് ഞാൻ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെത്രാൻ അജപാലകനാണ്, അജപാലന എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് അജപാലന എക്സ്പീരിയൻസ് പള്ളിയിലിരുന്നുകൊണ്ട് മാത്രമല്ലല്ലോ ഉള്ളത്, സെമിനാരിലാണെങ്കിലും അതൊരു അജപാലൻ ശുശ്രൂഷയാണല്ലോ. ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഒരു പള്ളിയിലും പോയിരിക്കാൻ സാധിച്ചില്ല. ഞാൻ റോമിൽ നിന്ന് വന്ന് 1 ആഴ്ച കഴിഞ്ഞ ഉടനെ സെമിനാരിലേക്ക് പഠിപ്പിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവിടെ ഞാൻ വീണ്ടും റോമിലേക്ക് തിരികെ പോയി. അവിടെ കോളേജിൽ വീണ്ടും തിരിച്ചു വന്ന് റെക്ടറായിട്ട് തിരിച്ചു വന്നു. അതും സെമിനാരി, ഒരു സെമിനാരിൽ നിന്ന് വേറെ സെമിനാരിലേക്ക് മാറി. ഒരിടവയിൽ പോലെ ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതിനെപ്പറ്റി പറഞ്ഞു, ഒരു എന്താ പറഞ്ഞ അജപാലനപരമായിട്ടുള്ള എക്സ്പീരിയൻസ് അതെനിക്കില്ലല്ലോ എന്ന്. അന്നേരം അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാ, അത് പള്ളിയിലിരുന്നുകൊണ്ട് മാത്രമല്ല, പള്ളിയിലിരുന്ന് മാത്രമല്ല അജപാലന, മറ്റെല്ലാം രംഗം അജപാലന ശുശ്രൂഷയാണ്. ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിലുള്ള അജപാലന ശുശ്രൂഷയാണ്. സ്റ്റുഡൻസിനെ നയിക്കുക, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അദ്ദേഹം അന്ന് തത്വത്തിൽ പറഞ്ഞത് പ്രയോഗത്തിൽ അത് ശരിയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പിതാവിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥലവിസ്തൃതി കൊണ്ട് ചെറിയ രൂപതയാണ്, പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും പാലാരൂപത വളരെ സമ്പന്നമാണ്. 486 വൈദികരുണ്ട്, 70,000 കുടുംബങ്ങളുണ്ട്, 315,000 വിശ്വാസികളുണ്ട്, 171 ഇടവക ദേവാലയങ്ങൾ,
ഉണ്ട്, കുരിശുപള്ളികളും മറ്റ് സ്ഥാപനങ്ങളും വേറെ. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. സാമാന്യേന, വളരെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലല്ലോ, സാമാന്യേന ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ.